അർജു ആണ് വീഡിയോ എടുക്കുന്നത്. ഞങ്ങള് ഇപ്പം മൂന്നാറിലാണ് ഉള്ളത്. ഇതിന്റെ മുമ്പ് കുറച്ച് സീരീസ് ഉണ്ടായിരുന്നു, മൂന്നാർ വ്ളോഗ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു വീഡിയോ വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് ഇടുന്ന വീഡിയോ ആണെന്ന്. അപ്പൊ നമുക്ക് റെഡി ആവാല്ലേ. അപ്പോ ഫേസ് ഫസ്റ്റ് ആയിട്ട് വാഷ് ചെയ്യണം. ജസ്റ്റ് ചെറിയൊരു മേക്കപ്പ് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഡേറ്റ് നൈറ്റിന് റെഡി ആവുന്നതും നമ്മൾ പോകുന്നതും ആയിരിക്കും. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. അപ്പൊ നമുക്ക് റെഡി ആവും. അപ്പോ ഒരു ലോങ് ഡേ ആയിരുന്നു, കുറെ ട്രാവലൊക്കെ ചെയ്ത് കുറെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഞാൻ ഭയങ്കര ടയേർഡാണ്. ഫേസ് വാഷ് ചെയ്യാണ്. നമ്മുടെ സ്വന്തം ഡെർമാലൈനിന്റെ ഹൈഡ്രാ ക്ലെൻസർ വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. പി എച്ച് ഒക്കെ ബാലൻസ് ചെയ്യുന്നതാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ദ ബെസ്റ്റ് ആണ് കേട്ടോ. ട്രാവൽ ഒക്കെ ചെയ്യുന്നതിന് നമ്മുടെ ഫേസിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇത് നല്ല ഹെൽപ്ഫുൾ ആണ്. അതും മൂന്നാറിൽ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പം ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് വൺ സീനാണ്. അപ്പൊ ഇത് നല്ല അടിപൊളി ഒരു ക്ലെൻസർ ആണ്. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോഴേക്കും അർജുത റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഫേസിൽ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. നമ്മുടെ സ്വന്തം ന്യൂട്രിഡേമിന്റെ മോയിസ്ചറൈസിങ് ലോഷൻ ആണ് ഇടുന്നത്. വൈറ്റമിൻ ഇ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള, ഡ്രൈ സ്കിന്നുകാർക്ക് ദ ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ കുറച്ച് മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കി മേക്കപ്പ് പരിപാടീസിലേക്ക് എടുക്കാം. എനിക്ക് അർജുനും ഞാൻ മേക്കപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് മേക്കപ്പ് അല്ല, ഇല്ല അർജുൻ അർജുനൊന്ന് മേക്കപ്പ് ചെയ്തിട്ടോ. വീഡിയോ ഫുള്ള് കണ്ടാലും നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. അപ്പോ ഇനി നമുക്ക് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് മെഡലിൻ ഫിറ്റ്മിയുടെ 220 ഷെയ്ഡ് യൂസ് ആക്കുന്നത്. ഞാൻ 220 330 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഞാൻ ഇപ്പൊ യൂസ് ആക്കുമല്ലോ. രാത്രി കുറച്ച് ലൈറ്റ് ആയിട്ട് മതി എന്ന് ചോദിച്ചു. ഇവിടെ കുറച്ച് മാർക്സ് ഉണ്ട് ഗൈസ്, അപ്പൊ ഒന്ന് ഫെയിലാക്കാൻ വേണ്ടിട്ട് കുറച്ച് ഇവിടെ യൂസ് ആക്കാം. പെട്ടെന്ന് ഞാൻ റെഡി ആയില്ലേ. സാധാരണ എല്ലാവർക്കും ഉള്ള പരാതിയാണ് പെൺകുട്ടികൾ പെട്ടെന്ന് റെഡി ആവില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ പെട്ടെന്ന് റെഡി ആവുന്ന ടൈപ്പ് ആട്ടോ. എനിക്ക് വേണ്ടി അത്ര നേരം ഞാനെന്ത് സമയം എടുക്കേ? ഞാൻ മേക്കപ്പ് ഇടലുണ്ടോ? കളവ് പറയുന്നത് നോക്കിയേ. ലിപ്സ്റ്റിക് കൊണ്ട് ഇട്ടാലും കഴിഞ്ഞു. ഇനി നമ്മൾ അർജുന് ഏകദേശം പരിപാടീസ് കഴിഞ്ഞു ഗൈസ്. ഐ ആം ഓൾ സെറ്റ് ഫോർ ഡിന്നർ ഡേറ്റ്. അപ്പൊ എന്റെ മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മള് അർജുനാണ് മേക്കപ്പ് ചെയ്യുന്നത്. ജസ്റ്റ് കോമ്പാക്ട് അർജുനും നിർബന്ധം. ഞാൻ വെറുതെ മുട്ട കൊടുക്കണം. എനിക്ക് കാണാൻ അപ്പൊ ഹർജു ഇതാ സുന്ദരനായി. ലിപ്സ്റ്റിക്കാം, ലിപ്സ്റ്റിക്ക് മാറുന്നു.
ഞങ്ങൾ ഇതാ ഡിന്നർ ഡേറ്റിന് ഓൾ സെറ്റ്. പിന്നെ ഞങ്ങളെ ഡ്രസ് എങ്ങനെ ഉണ്ട്? മാച്ചിങ് മാച്ചിങ്. എവിടുന്ന പർച്ചേസ് ചെയ്തത് പറഞ്ഞോളൂ. ഞങ്ങൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. എന്റെ ഒരു ഡ്രസ്സാണ് ഫുൾ ഞാൻ കാണിക്കാം. അർജുന്റെ ഈ ഷർട്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ആമസോണിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യാം. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ നമുക്കിനി ഡിന്നർ ഡേറ്റിന് പോലെ പോവാം. ഞങ്ങൾ അവിടെ ഒരു സെറ്റ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ആക്ച്വലി ഞാൻ ലിപ്സ്റ്റിക് വെച്ചിട്ടുണ്ട്. അവിടെ കണ്ട ലിപ്സ്റ്റിക് വെച്ചിട്ടാണ് ബ്ലഷ് ഇട്ടത്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഇട്ടപ്പോ ഇങ്ങനെ അല്ല നമുക്കിപ്പം പോക്കാം. ഇത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങള് ഡിന്നർ സെറ്റ് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. കാണുന്നുണ്ടോ? അല്ലത് ചെറുതായിട്ട് അപ്പൊ ഞങ്ങൾ ഇതാ ഡിന്നർ ഡേറ്റിന് വന്നിരിക്കുകയാണ്. ഞങ്ങളെ കാറ്റ് ചതിച്ചു. ക്യാൻഡിൽസ് ഒക്കെ കെട്ടുപോകുന്നുണ്ട്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഫ്ലവേഴ്സ് ആണ്, റോസ് ഫ്ലവേഴ്സ് ആണ്. ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചു. ഡിസേർട്ട് കഴിക്കുകയാണ്. നല്ല അടിപൊളി കേക്കാട്ടോ. ഇത് എന്തോ ഒരു ഹൽവ കേക്കാണ്, സ്പെഷ്യലായിട്ടുള്ള കേക്കാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. തേങ്ങയുടെ കോക്കനട്ട് ഹൽവ കേക്ക്. പിന്നെ ഇതാ രസ്മലായി ഉണ്ട്, വാട്ടർമെലൺ ജ്യൂസ്. നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം, നല്ല കാറ്റാണ്, അതുകൊണ്ട് തന്നെ ക്യാൻഡിൽസ് ഒക്കെ കത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും. സോ ഞങ്ങൾ ഡിന്നർ ഡേറ്റ് അടിപൊളിയാണ് അല്ലേ? ആദ്യമായിട്ട് ഞാനൊരു ക്യാൻഡിൽ ഞാനും നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ നിന്നോടല്ല ഇവിടെ സെറ്റ് ചെയ്തത്. കണ്ടോ ഹാർട്ട് ഷേപ്പിൽ ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാനോ, പണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. എന്ത് പണ്ട് പോയിട്ടുണ്ട്? സത്യം, പണ്ട് കൊറേ പണ്ട് കറണ്ട് പോകുന്നാരെ മേഘതിരി കത്തിച്ച് ഫുഡ് കഴിക്കും. ഓക്കെ കോമഡി. ഹായ് പാട്ട് വരാ. അപ്പൊ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു. കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്റെ പാട്ടിലിട്ടായി. കറക്റ്റ് അല്ലേ? എനിക്ക് ഫുഡ് കഴിച്ച് വയറ് പറഞ്ഞിട്ട് വയറിപ്പോ പൊട്ടുന്ന അവസ്ഥയ്ക്ക്. നല്ല ടേസ്റ്റുള്ള ഫുഡ്. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടാട്ടോ. ആകാശത്ത് രണ്ട് മൂന്ന് സ്റ്റാർസ് ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങക്ക് കാണാൻ പറ്റില്ല. ഞാൻ നല്ല ടയേർഡാ. പോവാ റൂമിലേക്ക് പോവാ. ഞങ്ങൾ ഇതാ റൂമിലേക്ക് പോവാണ്. കുറച്ച് ഫോട്ടോസ് എടുക്കണം അർജു. ഇവിടുന്നല്ല, നമുക്ക് റിസപ്ഷൻ്റെ അവിടെ നിന്ന് എടുക്കാം. ബൈ. അപ്പോ ഡിന്നർ ഒക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ തിരിച്ച് റൂമിലേക്ക് പോവാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളെ ലൈഫില്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് സ്പെഷ്യൽ ഡിന്നർ ഡേറ്റ് ആയിരുന്നു. സോ താങ്ക് യു ഹേസ് ആൻഡ് കൈറ്റ്സ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് പെട്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അവർ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അർജുവ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യണ്ടേ? അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ
ലൈക്ക് ഷെയർ കമന്റ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്. നല്ല ടയർഡാണ് കേട്ടോ, അതുകൊണ്ടാട്ടോ ഞങ്ങൾ വേറെ റിസോർട്ടിന് ഇങ്ങോട്ട് വന്നു ഡ്രൈവ് ചെയ്ത്. പിന്നെ നല്ല ഉറക്ക് ക്ഷീണുണ്ട്, നല്ല ടയർഡ്. കണ്ടാ മനസ്സിലോ. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഗുഡ് നൈറ്റ്. Bye. അപ്പൊ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.